ുംബ്രഹാമിൻ ദൈവം ദൈവം യാക്കോവിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോവിൻ ദൈവം എന്നും ും ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ ഇന്ന് ദൈവവചനത്തിൽ നിന്നും ദാസൻ ഡേവിഡ് പി ഐസക് ഗുജറാത്ത് ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുന്നു ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മോർണിംഗ് വോയ്സിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവൻ രക്ഷിതാവുമായ ക്രിസ്തു യേശുവിൻ്റെ വിലയൊരുനാമത്തിൽ പ്രഭാതം വന്നതിനും അറിയിക്കുകയാണ് ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായി എബ്രാ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ എട്ടും ഒൻപതും വാക്യങ്ങൾ വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറേ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ഹെഡിങ് അബ്രഹാം വിശ്വാസത്താൽ നടക്കുന്നവൻ എന്നുള്ളതാണ് വിശുദ്ധ തിരുവഴുത്ത് പഠിക്കുന്ന ഏതൊരു വേദപഠിതാവിനും വളരെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും ഭൂമിയിൽ തങ്ങൾക്കൊരു പേരും ഉണ്ടാക്കുവാൻ മനുഷ്യർ സമ ശ്രമിക്കുന്നതിനിടയിൽ അതായത് ഉൽപ്പത്തി പതിനൊന്നിൻ്റെ നാൽ നാലാമത്തെ വാക്യമാണ് ഞാൻ ഈ ഓർപ്പിക്കുന്നത് അപ്പോൾ സ്വർലോകത്തിൽ പാർക്കുവാൻ ദൈവ ഒരു മനുഷ്യനെ അവരുടെ ഇടയിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകുന്ന ചരിത്രമാണ് അബ്രഹാമിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ ജീവചരിത്രം ഉൽപ്പത്തി പതിനൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ അത് കാണുന്നുണ്ട് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ളതായ അധ്യായ അധ്യായങ്ങളിൽ അവൻ്റെ വിശ്വാസം വെളിപ്പെടുത്തുന്നതും പതിനാറ് മുതൽ പത്തൊൻപത് വരെ അവൻ്റെ വിശ്വാസം ആഴമാക്കപ്പെടുന്നതും ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള അധ്യായങ്ങളിൽ അവൻ വിശ്വാസം പൂർണ്ണമാക്കപ്പെടുന്നതും കാണാം ഇതാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ അബ്രഹാമിനെ സംബന്ധിച്ചുള്ളൊരു ചെറിയ വിവരണം എന്നാൽ പുതിയ നിയമത്തിൽ എൻ്റെ എഴുപത്തി നാല് പ്രാവശ്യം അബ്രഹാമിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് സുവിശേഷങ്ങളിൽ അബ്രഹാം എൻ്റെ ദിവസം കണ്ട് സന്തോഷിച്ചു എന്ന് യോഹന്നാൻ എട്ടിൻ്റെ അൻപത്തിയാറിൽ കർത്താവ് പറഞ്ഞു റോമാലേഖനത്തിൽ അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന് റോമർ നാലിൻ്റെ മൂന്നിൽ പൗലൂസ് പറയുന്നു ഗലാത്തിലേഖനത്തിൽ സുവിശേഷം അബ്രഹാമിനു മുൻകൂട്ടി അറിയിച്ചുവെന്ന് ഗലാത്തിർ മൂന്നിൻ്റെ എട്ടിൽ പറയുന്നു എബ്രാലേഖനത്തിൽ അവൻ്റെ വിശ്വാസത്തിൻ്റെ ഫലം വിവരിക്കുന്ന അധ്യായമാണ് യാക്കൂബിൻ്റെ ലേഖനത്തിൽ അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസവും വ്യാപരിച്ചതായി കാണുന്നു യാക്കൂബ് രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേരിന് അർഹനായിത്തോറുന്നു അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രം ഇവിടെ പറയാം അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു മാതൃകയാകട്ടെ എന്ന് ഞാൻ കരുതുകയാണ് ഒന്ന് വിശ്വാസത്താൽ യാത്രയാണ് ദൈവവിളിയാണ് അബ്രഹാമിനെ ഒരു വിശ്വാസിയാക്കി തീർത്തത് എന്നുള്ള കാര്യം പ്രഥമമായിട്ട് നാം ഓർക്കേണ്ടായിട്ടുണ്ട് ജീവനുള്ള സത്യ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണെന്നും താൻ വിശ്വസിച്ചു അബ്രഹാം തൻ്റെ അവകാശദേശം ചുറ്റി നടന്നു കണ്ടു അവൻ്റെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞു ദൈവജനമേ നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വച്ചിരിക്കുന്നതിനാൽ സന്തോഷത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം വിശ്വാസത്തിൻ്റെ മൂന്ന് പ്രവൃത്തികൾ ഇവിടെ അബ്രഹാമിൽ നമുക്ക് കാണാണ്ട് കഴിയും അവ വേഗമൊന്ന് ഓർപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ് ഒന്ന് അവിടെ അവൻ ഒരു നിന്ന് പോലെ പാർത്തു എന്നാണ് ഇബ്രാഹിം പതിനൊന്നിൻ്റെ ഒൻപതാമത് വാക്ക് അതായത് സാറ മരിച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്നു പാർക്കുന്നവരുമാണ് എന്ന് ഹിത്തിരോട് അബ്രഹാം പറഞ്ഞു ഉൽപ്പത്തി ഇരുപത്തി മൂന്നിന് നാല് അതിന് തെളി തെളിവായിരുന്നു തൻ്റെ കൂടാര ജീവിതം നമ്മുടെ മനോഹരമായ വീടുകളിൽ പാർക്കുമ്പോൾ കാറുകളിൽ സഞ്ചരിക്കുമ്പോൾ സുഖജീവിതം നയിക്കുമ്പോൾ ഇവയൊന്നും ഇവിടെ ശാശ്വതമല്ല എല്ലാം നാം വിട്ടു പിരിയുമെന്നുള്ള ബോധം നമ്മെ ഭരിക്കേണ്ടതായിട്ടുണ്ട് ദൈവം നമുക്ക് ഇവിടെ വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം മാത്രമാണെന്ന് കരുതി ഉപയോഗിക്കാതെ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയും സഹജീവികളുടെ ആശ്വാസത്തിനും ആയും കൂടെ ഉപയോഗിക്കുവാനായിട്ട് മറന്നുപോരുത് കാലം ചുരുക്കമാകിയാൽ ഭാര്യമാർ ഉള്ളവരും കരയുന്നവരും അതുപോലെ തന്നെ വിലയ്ക്ക് വാങ്ങുന്നവരും ലോകത്തെ അനുഭവിക്കുന്നവർ ഇവയൊന്നും ഇല്ലാത്ത മനോഭാവത്തോടെ കഴിയണമെന്നാണ് വിശ്വാസികളോട് പൗലൂസ് പറയുന്നത് ഒന്നുകൂരിന്തർ ഏഴിൻ്റെ ഇരുപത്തൊമ്പത് മുതൽ മുപ്പത് ഉള്ള വാക്യങ്ങൾ സശ്രദ്ധ വായിച്ചാൽ ഒന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ വിശ്വാസികളോട് പൗലൂസ് പറയുന്നത് ഒന്നുകൂരിന്തർ ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അബ്രഹാം കനാനിൽ പാർക്കുമ്പോൾ ദൈവം തനിക്കായി ഒരു പ്രതിർദ്ദേശം ഒരുക്കിയിട്ടുണ്ടെന്നും ആ നഗരം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതാണെന്നും വിശ്വസിച്ചുകൊണ്ട് ആ സ്വർഗീയ നഗരത്തിനായി കാത്തിരിക്കുകയാണ് ഇവിടെ അബ്രഹാം പുതിയ നിയമ വിശ്വാസികൾക്ക് നേരിലാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്നും ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല വരുവാനുള്ള അത്രയും നാം അന്വേഷിക്കുന്നതെന്നും നാം വായിക്കുന്നുണ്ടല്ലോ രണ്ടാമതായി അവൻ്റെ അബ്രഹാമിൻ്റെ കൂട്ടായ്മയാണ് വാക്യത്വത്തിൻ്റെ കൂട്ടാവശ്യകളുടെ കൂടെ അവൻ പാർത്തതെന്നാണ് വായിക്കുന്നത് ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് സത്യത്തിൽ നടക്കുന്ന നടക്കുന്നവരുമായിട്ടുള്ള കൂട്ടായ്മ ഒന്ന് യോഹന്ന ഒന്നിൻ്റെ ഏഴ് രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു ആ റപ്പോസന്മാർ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസ ജീവിതവും കനാൻ അനുഭവവും മൂന്നാമതായി നാം ചിന്തിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ആരാധന ജീവിതമാണ് തനിക്ക് പ്രത്യക്ഷനായി ദൈവത്തിന് യാഗവീഠം പണിത് അവനെ ആരാധിച്ചു യഹോവ തന്നെത്താൻ വെളിപ്പെടുത്തി ന്യായവിധി നടത്തിയിരിക്കുന്നു സംഘത്തിന് ഒമ്പതിന് പതിനാറ് എന്നുള്ള പ്രവചന വാക്യം കർത്താവിൻ്റെ ക്രൂശിലെ മരണ പുനരുദ്ധാനത്തിൽ നിവർത്തിച്ചിരിക്കുകയാണ് തന്മൂലം നമ്മുടെ ആരാധനയ്ക്ക് യോഗ്യനായി അവൻ ജീവിച്ചിരിക്കുന്നു അവനെ ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് ഇന്ന് ദൈവം നമ്മെ കാണിച്ചു തന്നിരിക്കുന്നതായ കനാൻ ജീവിതം ഇനി നാം അവനെ നേരിൽ കണ്ട് സോറി ആരാധിക്കാനുള്ള പ്രത്യാശയാണ് നമുക്ക് ഭൂമിയെ തന്തിക്കുന്നത് അങ്ങനെ കൂടാതെ ജീവിതത്തിലും കൂട്ടായ്മ ജീവിതത്തിലും ആരാധനയിലും കൂടെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അതെ യാത്ര നമുക്ക് മുൻപോട്ട് തുടരാം നാലാമത് വിശ്വാസ തലം ശക്തിപ്പെട്ടു എന്നുള്ളതാണ് റോമാലയവരെ നാലിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ വിശ്വാസ ജീവിതത്തിന് ആർജ്യമില്ല കാരണം ഇസാഖിൻ്റെ ജന്മത്തിലും യാഗത്തിലും കൂടെ അബ്രഹാം മാതൃ കാണിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം ഇസാക്കിൽ കൂടാണു ഇസാൽ കൂടെയാണെന്ന് അറിഞ്ഞിട്ടും അവനെ യാഗം കഴിക്കുവാൻ അബ്രഹാം മടി കാണിച്ചില്ല തന്മൂലം അത് ഉയർത്തുന്നേറ്റവനെ പോലെ അത് ഇസാഖിനെ തിരികെ ലഭിച്ചു അബ്രഹാം ഇസ്മായിലിനെ വീട്ടിൽ നിന്ന് ഇറ ഇറക്കി വിടുകയും തൻ്റെ അവകാശ അവകാശിയും വാക്തത്വ സന്ധതിയും ഐസാക്കിനെ ഞാൻ കഴിക്കുകയും ചെയ്തത് വിശ്വാസ പൂർണ്ണതയെ കാണിക്കുകയാണ് ഇസ്മായേൽ തമ്മിലുള്ളതായ ജഡത്തിൻ്റെയും സോറി തമ്മിലുള്ള ജഡത്തിൻ്റെയും അ ജഡസ്വഭാവത്തിൻ്റെയും ഒരു ചിത്രമായിട്ടിരിക്കുകയാണ് നാം നമ്മിലുള്ള പഴയ അതെ മനുഷ്യനെ അതിൻ്റെ രാഗമോഹോഹങ്ങളുടെ ക്രൂശിക്കുകയും പൊതു മനുഷ്യനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയും വേണ്ടതാണെന്ന് അബ്രഹാം നെ പഠിപ്പിക്കുന്നു അവസാനമായി അഞ്ചാമതായി അബ്രഹാം വിശ്വാസത്താൽ മരിച്ചു എബ്രഹാ പതിനൊന്നിൻ്റെ പതിമൂന്ന് അബ്രഹാമിൻ്റെ നൂറു വർഷത്തെ വിശ്വാസയാത്രയ്ക്ക് മരണം ഒരു തിരശ്ശീല കിട്ടു എന്നാൽ മരണം വിശ്വാസം അന്തമല്ല അതുപോലെ നമ്മൾ വായിക്കുന്ന വിശ്വാസിയെ അവൻ്റെ ശാശ്വതമായ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വാഹനമാണ് സഭാപ്രസംഗി പന്ത്രണ്ടിൻ്റെ അഞ്ച് മരണത്താൽ വിശ്വാസത്തിൻ്റെ മാറ്റം വരുന്നില്ല ദൈവരായത്തിലെ അന്തമായ ഭാഗ്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരുടെ മുൻനിരയിൽ അത് അബ്രഹാമിനെ കാണും ദൈവജനമേ നമ്മുടെ ക്ഷീണം മാറ്റി പൊടി കൊട പൊടി കുടഞ്ഞ് കളഞ്ഞ് വിശ്വാസയാത്ര തുടരാം അതിന് ഈ ചിന്ത വളരെ അനുകൂലമായി തീരട്ടെ എന്ന് ഓർപ്പിച്ചുകൂടി അവസാനിപ്പിക്കുന്നു കർത്താവിനുമെ സഹായിക്കട്ടെ